കാടിന്റെ നടുവിലൂടെ തോണിയില്. ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആയ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലാണ്. ഒരുപാട് കാഴ്ചഭംഗികളും പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണത്. 2018 ഏപ്രിലാണ്ടോ കേരള വനംവകുപ്പ് ഇതിനൊരു എക്കോ ടൂറിസം സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മൾ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എൻട്രി ഫ്രീ എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാൾക്ക്. ജസ്റ്റ് എൻട്രി ഫീ 10 രൂപ. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കുള്ള എൻട്രി ഫീ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാക്കാനെ വിളിച്ച് നമ്മൾ നേരെ കണ്ടൽക്കാട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കണ്ടൽക്കാട്ടിലെ വിഷ്വൽസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ കാക്ക അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം ഉണ്ടല്ലേ അത് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതാണ് തോണി. നമ്മൾ തോണിയിലോട്ട് കയറുകയാണ്. ഇവിടെ ഫ്രണ്ടിൽ കാട്ടുമോ? അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. ഇപ്പോൾ രണ്ട് പേരേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഉള്ളത്. പക്ഷേ ഇതൊരു ഇതിൽ എത്ര ആൾക്കാർക്ക് പോകാൻ പറ്റും? അതെ, 8 ആൾക്കാർ. അതായത് ഒരു ബോട്ടിൽ 8 ആൾക്കാർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ കണ്ടൽക്കാടിൻ്റെ അകത്തിലൂടെ പോവുകയാണ്. അതിൻ്റെ വിശ്വാസം എത്രത്തോളം പൊളിയാവും അറിയില്ല. നേരെ അങ്ങോട്ട് പോയേക്കാം. ഇവിടെ ചോരെ, അതായത് കടലുണ്ടി പുഴയുടെ നടുവിലൂടെ അതാ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാ, സൂപ്പർ ഇഷ്യൂ അല്ലേ. ഇതിന്റെ ബാക്കില് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ബാക്കില് നമ്മള് അത് ഏത് പാലാണ്? കടലുണ്ടിപ്പാല. കടലുണ്ടിപ്പാലം ആ കാണുന്നതാണ് കടലുണ്ടിപ്പാലം. കടലുണ്ടിപ്പാലത്തിന്റെ അടിയിലൂടെ നമ്മൾ പോവട്ടോ. അതിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ 1 മണിയായിട്ടോ, അതായത് 12:30 എത്തി. ഞങ്ങളിപ്പോ 1:12:57 സമയം. അപ്പൊ ഈ സമയത്ത് വെള്ളം കയറിയിട്ട് ഇറങ്ങി തുടങ്ങി. 2 ഇഞ്ച് താഴത്തോട്ട് ഇറങ്ങി നമുക്ക് പറയണത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ സമയം ചോദിച്ചിട്ട് വേണം വരാൻ. കാരണം വേലിയേറ്റം ഉണ്ടെങ്കിലേ ഈ കണ്ടൽക്കാടിൻ്റെ അടുത്തൊക്കെ വെള്ളം വരുള്ളൂ. അപ്പോൾ ആ വെള്ളം ഉണ്ടെങ്കിലേ അങ്ങോട്ടുള്ള പോക്ക് നടക്കുള്ളൂ. ഞങ്ങൾ 2 പ്രാവശ്യം വന്ന് മടങ്ങിയതാണ്. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം വന്നിട്ട് നമുക്ക് ഈ ഒരു എൻട്രി ചെയ്യാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പോൾ വെള്ളം കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാനാണ്. അതാണ് എൻ്റെ തൊട്ട് താഴത്ത് സൈഡിൽ അതാണ് കണ്ടൽക്കാടാണത്. നമ്മൾ പാലത്തിൻ്റെ അടിയിൽ കഴിഞ്ഞ് പോവാട്ടോ. പാലത്തിൻ്റെ അടിയിൽ എന്താ വൈബ്, നല്ല ഇളം കാറ്റും. ഓ, നമ്മൾ ഞാൻ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ കാണാം. ഏ, നമ്മുടെ ബോട്ടിൻ്റെ അപ്പുറം സൈഡിൽ പാസ് എടുക്കുന്നുണ്ട്. കാക്ക അവിടെ നല്ല കഴിച്ചില്ലാണ്. അവിടുത്തൊരു പാലം കാണുന്നുണ്ട്, കോട്ടക്കടവ് പാലം. അവിടുത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ കാറ് ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ ഞങ്ങളിതാ ഏകദേശം കണ്ടൽക്കാടിൻ്റെ അടുത്തെത്താനായി. നല്ല കാറ്റിലേ, സൂപ്പർ കാറ്റ്. ഏതല്ലേ, നമ്മളവിടെ വേറൊരു തോണിക്കാരൻ കാതിങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിൽ കിട്ടുന്നില്ലേ. നമ്മൾ ശരിക്കും പറയില്ലേ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാഭവും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നത്, അതുപോലൊരു സ്ഥലത്താണ് വന്നുപോട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ തോണിയിലിങ്ങനെ കടന്നിട്ടേ ആകാശം കണ്ടിട്ട് ഇങ്ങനെ പോകുന്നൊരു വൈബുണ്ടല്ലോ, അടിപൊളി വൈബാട്ടോ. കാലിക്കറ്റിന് ഏകദേശം 19 കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ. അങ്ങോട്ട് ഇവിടെ വെള്ളം കുറവാണ്. താഴ്ഭാഗത്ത് ഇങ്ങനെ കാണാം, വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമ്മളന്ന് വന്നപ്പോൾ ഇവിടെ ഫുള്ള് കരയായിട്ടാണ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കണ്ടൽക്കാടിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാണ്. അതിന് ആ ഒരു സൈഡിലാണ് അങ്ങനെ തോട്ടം, ഒരു സൈഡിൽ ഫുൾ കാട് കയറ്റിയിട്ട് നമ്മളിങ്ങനെ പോകും. വെള്ളം കുറവാണ്, പക്ഷേ എന്താ വൈവര്, നല്ല ഇളം കാറ്റ്. ആ സൂപ്പർ അടിപൊളി. ഇതൊക്കെ കാണാൻ കഴിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ അടികളാണ്. ഇത് തൊട്ട് വരെ ചെറിയൊരു പാലം. എടാ സൂപ്പർ ഡോ, അടിപൊളി. മാന്ത്രികത്തിൽ പോണ മ്യൂസിക് ആണ് ഇപ്പൊ വേണ്ടത്. കാടിനുള്ളിലോട്ട് എൻട്രി ചെയ്ത് നമ്മളെ കാക്ക നേരെ ഇങ്ങോട്ട് കേറ്റിട്ടുണ്ട്. ഒരു ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ അടിച്ച് വിളിച്ച് സെറ്റായി പോലെ നമുക്ക് ഓരോ കൂട്ടി മതിയതാണ്. ആ
നടുവിലൂടെ തോണിയില്. ക്രിസ്റ്റൽ ക്ലിയർ നോക്കി. നമ്മളെ വണ്ടി കാടിനുള്ള കടിച്ച് കയറട്ടെ. ഇതില് ഫുഡൊക്കെ ഉണ്ടാ കൊണ്ടുവരാൻ പറ്റുമോ? എന്തെങ്കിലും കേക്കാ പറ്റൂലേ? ഇതെന്താ വരാ സാ? ഇതെന്തിനാ വരാ? എഫ്സിനാരിയോ, എഫ്സിനാരിയോ കണ്ടൽ ആണ് ഇതിന് പറയുന്ന പേരിട്ടോ. ഇതിന്റെ വേരുകള് മേലെ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണതിന്റെ വേരുകൾ ഈ കാണുന്നത്. നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പും ഹരിതാപകരം എന്നൊക്കെ പറയുന്നത് അതുപോലൊരു വൈബാണ് ഈ ഒരു ഏരിയയിൽ വന്നതെന്ന് കേട്ടു. നമ്മള് എഫ്സിനാരിയോ കണ്ടു തന്നെ അകത്തോട്ട് കേറട്ടോ. ഇത്ര വൈബായി കാരണം കേറ മ്യൂസിക് എങ്ങനെയൊരു നമ്മള് നേരെ ഇതിനുള്ളിലോട്ട് കേറണേ. എഫ്സിനാരിയോ അവിടെ ഓൾറെഡി ഫോട്ടോഷൂട്ടാണ് ക്യാപ്റ്റാണ് നമ്മൾ കയറുന്നത് കേട്ടോ. നമ്മളെ ബാക്കിലുള്ള കാണുന്നതാണ് കംപ്ലീറ്റ് കണ്ടോ കേട്ടോ. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ പോകുന്നുള്ളത്. അടിപൊളി വൈബ് അല്ലേ? കണ്ടൽക്കാടിനകത്ത് നിങ്ങൾക്ക് ഫുഡൊക്കെ അവിടെ മേടിച്ചു കൊണ്ടുവരാം, എന്നിട്ട് ഇതിൽ നിന്ന് കഴിക്കട്ടോ. അതുകൊണ്ട് വന്നാൽ ഫുഡൊക്കെ കൊണ്ടുവരാം ഫാമിലിയായിട്ട് വീടാണെങ്കിൽ. ഞങ്ങൾ ജസ്റ്റ് ഒരു കോളേജ് പിടിച്ചിട്ട് വന്നാണ്. നല്ല എക്സ്പീരിയൻസ് കേട്ടോ. കാരണം ഈ കണ്ടൽ കണ്ട് ഉള്ളിൽ പോകുമ്പോൾ എന്തൊക്കെയോ ഫീൽ വരിക. വെള്ളം ഇറങ്ങി പോകും ആ കടലിൽ, ആ കാണുന്ന കടലിൽ ഇറങ്ങിയ വെള്ളം ഇതൊക്കെ ഇതൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, വേലി ഇറങ്ങി പോകും. കാക്ക പറയുന്നത് ശരി, ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന സമയത്താണെങ്കിൽ വിളിച്ചാണ്ട് കാക്കാൻ നമ്പർ അതിൽ കൊടുക്കാം. വിളിച്ച് ഇവർ പറയും വേലിയേറ്റ സമയം കറക്റ്റ് വരേണ്ട സമയം, ആ സമയത്ത് എത്തിയാൽ കാണുള്ളൂ. അപ്പോൾ അവിടെ നക്ഷത്ര കണ്ടൽ തന്നെ കണ്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാത്തത്. ഒരു മണിക്കൂർ നമുക്ക് ചിലവായത് 800 രൂപയാണ്. അത് രണ്ട് പേരാണെങ്കിലും 8 പേരാണെങ്കിലും ബോട്ടിനാണ് ചാർജ് വരുന്നത്. സോ ഒരു ബോട്ടിന് 800 രൂപയാണ് ഇവിടെ ചിലവ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം കാടുകളൊക്കെ കവർ ചെയ്തു തിരിച്ചെത്താനായി. നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിൽ കാണുന്ന ആ പാലം അതിൻ്റെ ബാക്കിൽ നമ്മൾ എൻ്റർ ചെയ്ത സ്ഥലം. അപ്പോൾ ഏകദേശം നമ്മൾ തിരിച്ചെത്താനായി. പക്ഷേ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്ത് നല്ല നല്ല വൈബായിരുന്നു, നല്ല രസമുള്ള ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ആ കാടിനുള്ള കൂടെയുള്ള കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. പറഞ്ഞ പോലെ ഇക്കാട നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് വേലിയേറ്റത്തിൻ്റെ വേലിയേറക്കത്തിൻ്റെ സമയം കറക്റ്റ് ചോദിച്ചിട്ട് വേണമെങ്കിൽ വരാൻ. അപ്പോൾ ആ സമയത്തിനനുസരിച്ചിട്ട് വരാം. നിങ്ങളുടെ ഒഴിവ് ദിവസം നേരത്തെ വിളിച്ചു പറയാം. അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ഏത് സമയത്താണ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ.